നമസ്കാരം കെ എസ് ആർ ടി സിയിലെ ശമ്പളമില്ലായ്മയിൽ ഒറ്റയാൾ പോരാട്ടം നടത്തി വേറിട്ട ശബ്ദമായി മാറിയ വ്യക്തിയാണ് അഖില എസ് നായർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസം ലഭിക്കേണ്ടിയിരുന്ന ശമ്പളം ജനുവരി പകുതി കിട്ടാതെ വന്നതോടെ ശമ്പളരഹിത സേവനം നാൽപ്പത്തിയൊന്നാം ദിവസത്തിലേക്ക് എന്ന ബാജുമായി അഖില ജോലിക്ക് പോയി ഒരു ദിവസം മുഴുവൻ തൻ്റെ അവസ്ഥ എഴുതിവെച്ച ബാഡുമായി അവൾ യാത്രക്കാർക്ക് ടിക്കറ്റ് മുറിച്ചു നൽകി വേറിട്ട സമരമുറയിലൂടെ സംസ്ഥാനത്തെ മുഴുവൻ കെ എസ് ആർ ടി സി ജീവനക്കാരുടെയും ശബ്ദമായി മാറിയ അഖില ഒരു ക്യാൻസർ അതിജീവിത കൂടിയാണ് എന്നാൽ അഖിലയുടെ പ്രതിഷേധ സമരത്തിനെതിരെ ട്രാൻസ്ഫർ ചെയ്ത കെ എസ് ആർ ടി സി ഓർഡർ ഇറക്കി വാർത്തയും പ്രതിഷേധവും ശക്തമായതോടെ ഈ ഓർഡർ നിലവിൽ റദ്ദാക്കി എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സംഭവ ബഹുലമായ ഒരു സമര പോരാട്ടത്തിന്റെ കഥ അഖില ഇന്ത്യ ടുഡേയോട് പറയുകയാണ് ഞാൻ സാധാരണ ഒരു വീട്ടമ്മയാണ് ഭർത്താവും മകനും അടങ്ങുന്നതാണ് കുടുംബം ക്ഷേത്രത്തിലെ സപ്താഹ ആചാര്യനായ ഭർത്താവ് സ്ഥിര വരുമാനമുള്ള വ്യക്തിയല്ല അതുകൊണ്ട് തന്നെ എന്ത് ശമ്പളത്തിലാണ് ഞങ്ങളുടെ കുടുംബം മുന്നോട്ട് പോകുന്നത് എന്നാണ് അഖില പറയുന്നത് സ്വാഭാവികമായും ശമ്പളം മുടങ്ങുമ്പോൾ ഞങ്ങൾ മാനസിക സമ്മർദ്ദത്തിലാകും അതുപോലെ കഴിഞ്ഞ വർഷം ഡിസംബറിൽ കിട്ടേണ്ടിയിരുന്ന ശമ്പളം ജനുവരി ആയിട്ടും കിട്ടാതെ വന്നതോടെയാണ് ശമ്പളരഹിത സേവനം നാൽപ്പത്തിയൊന്നാം ദിവസത്തിലേക്ക് എന്ന ബാഡ്ജ് എഴുതി വെച്ച് ഞാൻ ഡ്യൂട്ടിക്ക് പോയത് എന്നാണ് അഖില ഇന്ത്യ ടുഡേയോട് പറഞ്ഞത് കൂടാതെ പ്രതിസന്ധികളും പ്രാരാബ്ദങ്ങളും നിറഞ്ഞതാണ് കെ തൊഴിലാളികളുടെ ജീവിതം എന്നാണ് അഖില പറയുന്നത് തൊഴിലാളികളുടെ ഉള്ളിൽ നിറയെ പ്രതിഷേധവും പരാതികളും നിറഞ്ഞ് വീർപ്പുമുട്ടുന്നു എല്ലാവരും പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് പോലെ അത്ര നിസ്സാര വിഷയമല്ല ഇത് ഞാൻ സമരം ചെയ്യാൻ തെരഞ്ഞെടുത്ത ദിവസം രാവിലെ ആരിനാടുള്ള ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ ആത്മഹത്യ ചെയ്തിരുന്നു ഇതൊരു സ്ഥിരം സംഭവമായി മാറുകയാണ് മാസങ്ങളോളം ശമ്പളം കിട്ടാതെ വരുമ്പോൾ ശമ്പളം കിട്ടിയോ പറ്റ് എന്ന് തീർക്കും എന്നൊക്കെയുള്ള സ്ഥിരം ചോദ്യങ്ങൾ ഞങ്ങളെ അലട്ടുകയാണ് ലോണടവ് മക്കളുടെ വിദ്യാഭ്യാസം അച്ഛനമ്മമാരുടെ ചികിത്സ വീട്ടുവാടക വാടക ഇങ്ങനെ നൂറായിരം പ്രശ്നങ്ങൾക്കിടയിൽ ശമ്പളം മുടങ്ങുമ്പോൾ ആത്മഹത്യയല്ലാതെ മറ്റ് വഴികളില്ലാതെ എത്ര സഹപ്രവർത്തകരാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്ന് അഖില വേദനയോടെ ഓർത്തെടുത്തു പറയുന്നു ജനുവരി പതിനൊന്നിനാണ് ഞാൻ സമരം ചെയ്തത് രണ്ട് ദിവസം കഴിഞ്ഞ് കെ എസ് ആർ കോട്ടയം വിജിലൻസ് വിഭാഗം എന്നെ വിളിപ്പിച്ചിരുന്നു കാര്യങ്ങൾ അന്വേഷിച്ചു വിവരങ്ങൾ എഴുതി നൽകാൻ അവർ ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ എഴുതി നൽകിയിരുന്നു പിന്നെ മറ്റ് നടപടികളും ഉണ്ടായിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസം എന്നെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടുള്ള ഓർഡർ വന്നതായി അറിയിപ്പ് കിട്ടി നിലവിൽ പ്രവർത്തിക്കുന്ന വൈക്കം ഡിപ്പോയിൽ നിന്ന് അൻപത് കിലോമീറ്റർ മാറി പാലായിലാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് സർക്കാരിനെ അപകീർത്തിപ്പെടുത്തിയെന്ന് ആരോപിച്ചാണ് നടപടി ശമ്പളമില്ലാതെ പണിയെടുക്കുന്നതിൽ പ്രതിഷേധിക്കുന്നത് എങ്ങനെയാണ് സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും തൊഴിലാളികളും ജനങ്ങളും എന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്നും അഖില പറയുന്നു ഇപ്പോൾ സ്ഥലം മാറ്റ ഓർഡർ റദ്ദാക്കി എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് സന്തോഷം എന്നാണ് അഖില പറയുന്നത് ജീവിതത്തിൽ നിരവധി പ്രതിസന്ധികൾ തരണം ചെയ്താണ് ഞാൻ ഇതുവരെ എത്തിയത് ഒരു ക്യാൻസർ അതിജീവിത കൂടിയാണ് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടും ചികിത്സിച്ചും ഒക്കെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് മരുന്നിനും മറ്റു ആവശ്യങ്ങൾക്കുമായി പ്രതിമാസം നല്ലൊരു തുക വേണ്ടി വരാറുണ്ട് അതുകൊണ്ട് തന്നെ തൊഴിലും വരുമാനവും ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ടാണ് തൊഴിൽ ചെയ്തുകൊണ്ടുള്ള പ്രതിഷേധ രീതി ഞാൻ തെരഞ്ഞെടുത്തത് രോഗത്തിന്റെ ചികിത്സയും വീടിന്റെ സാഹചര്യവുമാണ് എന്നെ സമരത്തിലേക്ക് എത്തിച്ചതെന്ന് അന്വേഷണം നടത്തിയ വിജിലൻസ് വിഭാഗത്തിന് മുൻപാകെ എഴുതി നൽകിയിരുന്നതാണ് എന്നിട്ടും ഉണ്ടായ നടപടിയിൽ ആശങ്കയുണ്ടായിരുന്നു എന്നും അഖില പറയുന്നു എന്നാൽ ഞാൻ ഓർഡർ കൈപ്പറ്റിയിരുന്നില്ല ഞാൻ സമൂഹ മാധ്യമത്തിൽ ഇടപഴകുന്ന വ്യക്തിയല്ല എനിക്ക് അവയിൽ അക്കൗണ്ടുകളുമില്ല അന്ന് ബാജ് കുത്തി ടിക്കറ്റ് നൽകുന്നതിനിടയിൽ ആരോ പകർത്തിയ ചിത്രമാണ് അത് ജോലിയുടെ തിരക്കിനിടയിൽ ഞാൻ അത് ശ്രദ്ധിച്ചിരുന്നില്ല സമരം ചെയ്തതിന് അപ്പുറം അത് പ്രചരിപ്പിക്കണമെന്ന ഉദ്ദേശം എനിക്ക് ഉണ്ടായിരുന്നില്ല എന്നും അഖില ഇന്ത്യ ടുഡേയോട് പറഞ്ഞു അഖിലയുടെ പോരാട്ടം ഒരു മാതൃകയാണ് അവഗണനയിൽ കഴിയുന്ന ഒരു സമൂഹത്തിന്റെ മുഴുവൻ ശബ്ദമാകാൻ അഖിലയ്ക്ക് സാധിച്ചു ഭൂരിപക്ഷം വരുന്ന തൊഴിലാളികളും ജനങ്ങളും അഖിലയ്ക്ക് പിന്തുണ നൽകി രംഗത്തെത്തിയതോടെ അഖിലക്കെതിരെ എടുത്ത നടപടിയിൽ നിന്ന് പിന്നോട്ടു പോയിരിക്കുകയാണ് കെ എസ് ആർ ടി സി